എല്ലാം വെടിഞ്ഞ് എല്ലാം മറന്ന് നാം എല്ലാവരും ഓടിച്ചെല്ലേണ്ട ഒരന്ത്യബിന്ദുവുണ്ട്. നാം അവിടെ തന്നെ എത്തുകയും ചെയ്യും. അതിൻ്റെ പേര് പ്രേമമെന്നോ മൃത്യുവെന്നോ ഭഗവാനെന്നോ ആർക്കറിയാം. 1961 പുറത്തിറങ്ങിയ മുത്തുച്ചിപ്പിയാണ് സുഗതകുമാരി ടീച്ചറുടെ ആദ്യ കവിതാ സമാഹാരം. ആശകളും നിരാശകളും ഇരുട്ടും വെളിച്ചവും സന്താപവും സന്തോഷവും ജീവിതയാത്രയെ അനുഭവവേദ്യമാക്കുന്ന എല്ലാം തന്നെ പ്രമേയമാക്കിയ മുത്തുച്ചിപ്പി കൊണ്ട് തന്നെ സഹൃദയഹൃദയങ്ങളിൽ ആഴത്തിലുള്ള ഇടം നേടാൻ സുഗതകുമാരിക്കായി. മനുഷ്യർക്ക് തുല്യം മണ്ണിനും മരത്തിനും അക്ഷരസ്നേഹം ചുരിഞ്ഞാണ് ഇക്കോ ഫെമിനിസം എന്ന എഴുത്തിന്റെ പുതിയ ആകാശം സുഗതകുമാരി മലയാളികൾക്ക് മുന്നിൽ തുറന്നിട്ടത്. ആയിരത്തി തൊള്ളായിരത്തി 1974 ഫ്രാൻസോ ദയോബോ എന്ന ഫ്രഞ്ച് എഴുത്തുകാരി ഇക്കോ ഫെമിനിസം ലോകസാഹിത്യത്തിന് പരിചയപ്പെടുത്തുന്നതിന് മുൻപേ എഴുത്തിൽ പരിസ്ഥിതിയുടെ ജൈവതാളം കണ്ടെത്താനായത് മലയാളത്തിന്റെ സുകൃതം. ഇഷ്ടദേവൻ കൃഷ്ണന്റെ സാന്നിധ്യവും അതുണ്ടാക്കുന്ന ചൈതന്യവും സുഗതകുമാരിയുടെ കവിതകളുടെ ആസ്വാദനത്തിന്റെ മറ്റൊരു തലമാണ്. മുത്തുച്ചിപ്പിയിൽ തുടങ്ങി പാതിരാപ്പൂക്കൾ, ഇരുൾച്ചിറകുകൾ, പാവം മാനവഹൃദയം, അമ്പലമണി, തുലാവർഷപ്പച്ച, രാത്രിമഴ, രാധേവിടെ, കൃഷ്ണകവിതകൾ, കാവുതീണ്ടല്ലേ, ദേവദാസി, അങ്ങനെ മലയാളത്തിന് വരദാനത്തിന് നൽകിയത് 20 അക്ഷരാവിഷ്കാരങ്ങൾ. പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ്, വള്ളത്തോൾ രാമവർമ്മ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ അവാർഡ്, അബുദാബി മലയാളം സമാജം അവാർഡ്, സരസ്വതി സമ്മാനം. പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയെ തേടി അംഗീകാരങ്ങൾ ഏറെ എത്തിയത് സ്വാഭാവികം. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പറയേണ്ടത് 1000 പറഞ്ഞിട്ടും 90% പേരും കേട്ടില്ലെന്നുമുള്ള പരിതാപം അവസാന ശ്വാസത്തിലും പങ്കുവച്ചാണ് മലയാളത്തെ മഹിതമാക്കിയ സുഗതകുമാരി ടീച്ചർ മറയുന്നത്. ഈ രാധ ഇരുണ്ടവളാണ്, വിരഹിണിയാണ്. കയ്യിലും ഹൃദയത്തിലും ഒരു മയിൽപ്പീലി പേറിക്കൊണ്ട് ഒറ്റയ്ക്കു നിൽക്കുന്നവളാണ് ഈ ശ്യാമരാധ. രണ്ട് വർഷത്തിന്റെ നിറവിൽ